ഇന്ന് നമുക്കൊരു പഴയ വയറിങ്ങിൽ ഇ എൽ സി ബി എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതെല്ലാം അഴിച്ച് ഈ ഫ്യൂസ് യൂണിറ്റ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. ഇപ്പൊ നമ്മളിവിടുത്തെ ഫ്യൂസ് യൂണിറ്റ് എല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ന്യൂട്രൽ ലിങ്കും കൂടെ ഒന്ന് അഴിച്ചു മാറ്റാം. ഫ്യൂസ് യൂണിറ്റും ന്യൂട്രൽ ലിങ്കും എല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇ എൽ സി ബി വെക്കാനുള്ള ഈ ബേസ് ഇത് ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇ എൽ സി ബി വെക്കാനുള്ള ബേസും കൂടെ ഒന്ന് ഉറപ്പിക്കാം. ഇനി നമുക്ക് ഇ എൽ സി ബി കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 40 ആംസിന്റെ ഇ എൽ സി ബി ആണ് കണക്ട് ചെയ്തത്. ഇത് നമ്മളൊരു പ്രൊമോഷൻ മീഡിയ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇ എൽ സി ബിയുടെ ബ്രാൻഡ് നെയിം ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന വയറ് ഇ എൽ സി ബിയിലേക്ക് കണക്ട് ചെയ്യാം. ഇ എൽ സി ബിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ വയർ കണക്ട് ചെയ്യുന്നത്. മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ഫേസ് വയർ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡ് ഇ എൽ സിയുടെ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യണം. ഇത് ഇ എൽ സി ബിയിൽ എഴുതിയിട്ടുണ്ട്, ന്യൂട്രൽ ഫേസ് എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഫേസിൽ കണക്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ ഇ എൽ സിയുടെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന മെയിൻ വയർ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇ എൽ സിയുടെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ എം സി ബിയിലേക്കും ഈ ന്യൂട്രൽ ലിങ്കിലേക്കും ഉള്ള വയർ കണക്ട് ചെയ്യാം. ന്യൂട്രൽ ലിങ്കിൽ നിന്ന് അഴിച്ചു മാറ്റിയ വയറും ഇ എൽ സിയുടെ താഴ്ഭാഗത്തു നിന്ന് വരുന്ന ന്യൂട്രൽ വയറുമായിട്ട് നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്തിട്ടൊരു കണക്ടർ ഇട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യണം. ഈ ന്യൂട്രൽ ലിങ്ക് നല്ലോണം നമ്മൾ കണക്ടർ ഇട്ട് ടൈറ്റ് ചെയ്ത ശേഷം നല്ലോണം ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കണം. ഈ ഇ എൽ സി ബി എന്നുള്ള ഫേസ് വയർ നമുക്ക് എം സി ബിയിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്യൂസിൽ നിന്ന് അഴിച്ചു മാറ്റിയ വയറും കൂടെ ഈ എം സി ബി ബോക്സിലോട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇ എൽ സി ബി എന്നുള്ള വയറെല്ലാം എം സി ബിയിലേക്കുള്ള കണക്ഷന് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് അടയ്ക്കാം. ഇനി നമുക്ക് എം സി ബി എല്ലാം ഈ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ബി കർവ് എം സി ബി ആണ് യൂസ് ചെയ്തേക്കുന്നത്. 10-ന്റെയും 6-ന്റെയും എം സി ബി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇ എൽ സി ബി എന്നുള്ള വയർ ഈ എം സി ബിയുടെ താഴ്ഭാഗത്തായിട്ട് എല്ലാം ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എം സി ബിയിലേക്ക് ഈ സർക്യൂട്ട് വയറെല്ലാം ഒന്ന് കണക്ട് ചെയ്യാം. പവറിൻ്റെ വയർ നമുക്ക് 10-ന്റെ എം സി ബി കണക്ട് ചെയ്യണം. ബാക്കിയുള്ള സർക്യൂട്ട് എല്ലാം നമുക്ക് 6-ൽ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പണിയെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ കവർ അടയ്ക്കാം. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്കൊരു ഇ എൽ സി ബി എം സി ബി എങ്ങനെ ആഡ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ.